ആദ്യം 16 മീറ്റർ എന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പൊ നിലവിൽ 46 മീറ്റർ മരം വെട്ടി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഇത് ടവർ ചതുരശ്ര മീറ്റർ ആണോ? അല്ല, 16 മീറ്റർ വീതിയിൽ ഇങ്ങനെ 16 മീറ്റർ കടന്നു പോകുന്ന. അതേസമയം ഈ ടവർ സ്ഥാപിക്കുന്നിടത്ത് 14 സെന്റ് മതി എന്നാണ് പറഞ്ഞത്. മതി എന്നാണ് അത് മന്ത്രിമാരിൽ നിന്ന് ചോദിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പൊ അത 40 സെന്റ് വരെ അവർക്ക് തോന്നിയ. അവര് പറയുന്നത് ടവർ 1, 2, 3, 4 ടൈപ്പ് ഉണ്ട്, അതുകൊണ്ട് സ്ഥലങ്ങൾ കൂടുതൽ വേണ്ടി വരും എന്നൊക്കെയാ പറയുന്നത്. കൃത്യമായിട്ട് ആരോടും കാര്യങ്ങൾ പറയുന്നില്ല. ഇതിന്റെ ആക്ഷൻ കൗൺസിലോട് പറയുന്നില്ല, മന്ത്രിമാരോട് പറയുന്നില്ല, ഉദ്യോഗസ്ഥമാരോട് പറയുന്നില്ല, KCB ക്കാരോട് പറയുന്നില്ല. ഈ സ്ഥലത്തിന് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവര് ഇവന്റെ തോന്നിയാസം കണ്ടിക്കുക. അതാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് ജനങ്ങൾ വീണ്ടും എതിരായത്. ഈ ലൈൻ 16 മീറ്റർ എന്നുള്ള ഇപ്പോൾ എന്തായാലും സാറേ, ഇപ്പൊ അത് 16 അല്ല, ഒരു 46. അവർ പണ്ട് 46 മീറ്റർ സർവേ നടത്തിയത്. 46 മീറ്റർ വരയ്ക്കുകയും അതിന്റെ പുറത്തേക്ക് ഒരു 15 മീറ്ററും കൂടി എക്സ്ട്രാ അതിന്റെ പരിധിയായിട്ട് അങ്ങനെ മൊത്തം 60 മീറ്റർ 61 മീറ്റർ വീതിയിലാണ് ഇത് ആദ്യം ഈ സർവേ ചെയ്ത് പോയത്. പിന്നെ അവർ വന്നപ്പോൾ പറഞ്ഞു ഉത്തരം ഈ പൈസ ഒത്തിരി കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് അത് 16 മീറ്റർ ആയിട്ട് ഞങ്ങൾ കുറച്ചിരിക്കുകയാണെന്നൊക്കെ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ അത് 46 മീറ്റർ ഒരേ പുസ്തകത്തിൽ 60 സെന്റ് സ്ഥലവും പോകും, പേരെയും ഉൾപ്പെടെ അതിൻ്റെ അകത്താണ്. വീട് പൂർണ്ണമായും അതിൻ്റെ അകത്ത്, അതിന്റെ മെയിൻ കമ്പിയുടെ നടുക്കാണ് ഞങ്ങളുടെ പൂർണ്ണമായും നഷ്ടപ്പെടും. അതും അതിന്റെ സൈഡ് വഴി അതായത് കാണിച്ചു, അതിന്റെ അപ്പുറം അങ്ങോട്ട് വീട് ഉൾപ്പെടെ കഴിഞ്ഞ്
പിന്നെ അത്ര ഇരുപത്തി അത്ര മീറ്റർ പോകും. അങ്ങനെ മൊത്തം 60-70 സെന്റ് വെള്ളം പോകും. പിന്നെ ഒരേക്കർ ആക്കി. പിന്നെ ആ സ്ഥലത്തിന് വിലയില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് ശക്തമാണ് നമ്മൾ ഈ സമരം ഇറങ്ങിയിരിക്കുന്നത്. വരയുടെ മുകളിൽ കൂടെ അത് അതന്നെയല്ലേ ഈ സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ പല ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പറയുമ്പോൾ. ഞങ്ങളൊക്കെ ഒരു ധാരണ എടുക്കുന്നതായിട്ട് മേടിക്കാൻ തീരുമാനം നമ്മൾ അനുവാദം കൊടുത്തു. പക്ഷേ ആ അനുവാദം കൊടുത്തതിന് ശേഷം ഈ ഉദ്യോഗസ്ഥന്മാർ തോന്നിയ സംബന്ധം എനിക്ക് വരാം തിരുവല്ലായി മേടിക്കാനുള്ള തീരുമാനം. വലിയ ചോദിക്കുമ്പോൾ അതിന് ടവറിൻ്റെ ഉയരം, അതുപോലെ ഏറ്റവും അടിയിലത്തെ കമ്പിയും ഭൂമിയായിട്ടുള്ള വ്യത്യാസം, റബ്ബർ വെട്ടി കളയല്ല, റബ്ബറിന് അടി പ്ലാന്റ് ചെയ്യാം. എത്ര മീറ്റർ ആണെന്ന് പറഞ്ഞേക്കും? 31 മീറ്റർ ആണെന്ന് പറഞ്ഞു. കാരണം റബ്ബറിന്റെ ഉയരം 22 മീറ്റർ ആണ്. അപ്പൊ റബ്ബർ നട്ട് വളർത്താം, വെട്ടേണ്ട ആവശ്യമില്ല. പിന്നെ റീപ്ലാന്റ് ചെയ്യാം. ഈ കണ്ടീഷന്റെ പുറത്താണ് വസ്തുവിന് 70% മാർക്കറ്റ് വില. അത് പ്രത്യേക മാർക്കറ്റ് വില തന്നെയാണ്. നാട്ടിൽ എന്ത് വിലയുണ്ടോ നാട്ടിലെ വിലയുടെ 70%. അപ്പം ഈ കോറിഡോറിൽ ലൈൻ കടന്നു പോകുന്നിടത്ത് 30% മാർക്കറ്റ് വില. ഈ തീരുമാനമൊക്കെ എടുത്ത് അവസാനം ധാരണയിലെത്തി പിരിഞ്ഞു. പക്ഷേ മിനിറ്റ്സ് ഒന്ന് ഉത്തരം ഒന്ന് ബ്രീവോ കാര്യങ്ങളൊന്നും ഇല്ല. വില കൊടുക്കാൻ കറക്റ്റ് തീരുമാനിച്ചു. 30 എന്നുള്ള 20% അപ്പം അതെല്ലാം മാർക്കറ്റ് വാല്യൂ നിന്ന് ഫെയർ വാല്യൂ ആയിട്ട് മാറി. ഈ ഉദ്യോഗസ്ഥന്മാർ ഒന്നിച്ച് പറയുന്നത് മാർക്കറ്റ് വാല്യൂ നിർണ്ണയിക്കാൻ യാതൊരു വ്യവസ്ഥ ഞാൻ കറിഞ്ഞുകൂടാ, ഉത്തരമായിട്ടില്ല. അപ്പം പിന്നെ ഞങ്ങൾ അന്ന് ഒരു അനുവാദം കൊടുത്തതിൻ്റെ പേരിൽ ആ സമയം നോക്കി ഇവർ കുറേ പണി പെട്ടെന്ന് നടത്തി. അങ്ങനെ ഇവിടെയും കുറേ ടവറിൻ്റെ ബേസ്മെൻറ്റ് വളർന്നിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ ഭയങ്കര എതിരായി. ഒരു വീട്ടിൽ നട്ട് വളർത്തി, മക്കളെ പോലെ നട്ട് വളർത്തി 17 തേക്കം കൂട്ടി കളഞ്ഞു. 40 ഇഞ്ച് വരെ വണ്ണമുള്ള തേക്ക് വാങ്ങി. അത് വെട്ടി കളഞ്ഞപ്പോൾ അവർ പറഞ്ഞത് കാട്ടുമരമാണ്, തേക്ക് കാട്ടുമരമാണ്, അതുകൊണ്ട് വില തരാൻ നിർവാഹമില്ല. അതുപോലത്തെ ഇതുപോലുള്ള റബ്ബറൊക്കെ സാറേ ഇപ്പോൾ 5 വർഷം 6 വർഷം വരെയുള്ള റബ്ബറും 5 വർഷം 6 വർഷം വരെ റബ്ബറിന് വില കൊടുക്കുന്നില്ല. അവർ പറയുന്ന കാര്യം അതിന് ആദായില്ലല്ലോ. അവരുടെ വിലയും ഈ അവിടെയുള്ള വിഷയങ്ങളുടെ വിലയാണ് വിലയിടുന്നത്. വിഷയങ്ങൾക്ക് പ്രത്യേക വില കൊടുക്കണം, റബ്ബറിന് പ്രത്യേക ദഹന വില കൊടുക്കണം. ഇപ്പോൾ റബ്ബറൊക്കെ ആണെങ്കിൽ 32 വർഷത്തെ ആയുസുണ്ട്, അതനുസരിച്ച് വില കൊടുക്കണം. ജാതിയൊക്കെയാണെങ്കിൽ 100 വർഷത്തെ ആദായമുള്ളതാണ്. പിന്നെ 7 ജാതി ഇവരുടെ ആ മേഖലയിൽ പിരിമുടി കൂട്ടിയിട്ട് 7000 രൂപ കൊടുക്കും. അനുവദിച്ചു സാറേ, അതിലേക്ക് വലിക്കുകയും ചെയ്തതാണ്. അവർ പറഞ്ഞ വാക്കും പ്രവൃത്തിയുമായിട്ട് യാതൊരു യോജിക്കാതിരുന്നപ്പോൾ ഞങ്ങളങ്ങ് തടഞ്ഞു. 95 മരം വെട്ടിക്കളഞ്ഞ ഷിബു എന്ന് പറഞ്ഞ ആളിന്റെ അവർ പറഞ്ഞ വില വെച്ചാണ് 24 ലക്ഷം രൂപ ആയി കിട്ടണം. അതുകൊണ്ട് അയാൾ അനുവദിച്ച് മരം വെട്ടിയാൽ വിറ്റു. പക്ഷേ ബില്ല് കിട്ടിയപ്പോൾ 2,40,000 രൂപ വാങ്ങിയിട്ടുണ്ട് ഇവരായിട്ട്. അപ്പം ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം അനുവാദം കൊടുത്ത് വാസ്തവത്തിൽ കർഷകർ, അതായത് നമ്മുടെ മന്ത്രിമാരെ പോലും, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ലൈൻ്റെ ഈ ഒരു സർവേ നടത്തി. അദ്ദേഹം കോട്ടയത്ത് വിളിച്ച്, ഞങ്ങൾ വിളിച്ച് അന്ന് പ്രതിപക്ഷം അദ്ദേഹം പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ച സർവേ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂരോപ്പട പഞ്ചായത്ത് ഇന്നും 4 കിലോമീറ്റർ സർവേ നടത്തിയിട്ടില്ല. നട്ടാൽ അദ്ദേഹം പറഞ്ഞിട്ട് പോലും ഞങ്ങൾ സമ്മതിക്കില്ല. വേറെ ഇവിടുന്ന് ഈ കുറവലിങ്ങാട് നമ്മുടെ ഐ പി എസ് ദേവസ്വ സാറിൻ്റെ ആ പറമ്പുകൾ 1-2 ടവറിൻ്റെ ബേസിൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവർക്ക് ഒന്നിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 27-1 വരെ ഈ കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ല ഞങ്ങൾ ഇവരെ കേട്ടിട്ടില്ല. ആ തീരുമാനത്തിന് ശേഷമാണ് ചെറിയ പണികൾ നടത്താൻ അവസരം, ആ പണിയാൻ അവസരം കൊടുത്തിടത്തല്ല ഇവർ ജനങ്ങളെ എതിർപ്പ് വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണമാണ് സാറിൻ്റെ പരിചയപ്പെട്ട, പിന്നെ ഇവിടെ കോട്ടയം ജില്ലയിൽ കുറേ പ്രദേശമുണ്ട്, അവിടെ അല്ലെങ്കിൽ വെള്ളൂരായിരിക്കും, അവിടെ അവിടെ ലൈൻ വലിച്ചു വന്നിരുന്നു സാറേ. 24 കമ്പിയാണ് വലിച്ചിരുന്നത്. നമ്മുടെ ബാലനും അതുപോലെ കെ പി രാജേന്ദ്രൻ്റെ വേദി തന്നെ പറഞ്ഞത് ഒരു ടവറിൻ്റെ, സാറ് തന്നെ ഇവിടെ കണ്ടറിയാലോ, ഈ 14 സെന്റ് ഭൂമി മതി ഒരു ടവറിന്. ഇവിടെ തന്നെ 50 സെന്റ് ഭൂമി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ 16 മീറ്റർ വീതിയിൽ ലൈനും വലിക്കുന്നുള്ളൂ. ഇപ്പൊ 46 മീറ്റർ വീതിയിൽ മരം. ഈ തരത്തിൽ കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് അനുവാദം വാങ്ങുക, അനുവാദം വാങ്ങി കഴിയുമ്പോൾ ആളുകളെ പറ്റിക്കുക, ആ ഒരു നടപടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ഭയങ്കര ഇവരെയപ്പോൾ സാറൊക്കെ ഇവിടെ ഇപ്പോൾ അനുവാദം കൊടുത്ത ആളുകൾക്ക് തന്നെ ഇപ്പോൾ അതിശക്തം വരങ്ങത്തുണ്ട്. ഒരു കാരണവശാലും ലൈൻ വലിപ്പിക്കുകയല്ല എന്നുള്ള തീരുമാനമായി ഞങ്ങൾ രംഗത്ത് വന്നിരിക്കുക. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഇവരിവിടെ പറഞ്ഞ് ഇവിടെ പണിയണം, അവർക്ക് അപ്പുറത്ത് പണിയണം. അങ്ങനെ ഇതിപ്പം സാറേ ഇത് കൂടംകുളം എന്നാണ് വരുന്നത്. കൂടംകുളം എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിലാണ്, കന്യാകുമാരി ജില്ലക്കടുത്താണ്. അവിടുന്ന് തെന്മല ആര്യങ്കാവിലേക്ക് ലൈൻ വരുന്നത് കൊല്ലം ജില്ല. കൊല്ലം പത്തനംതിട്ട കഴിഞ്ഞ് കോട്ടയത്ത് കയറി എറണാകുളത്ത് തൃശ്ശൂർ എത്തിയെങ്കിലേ ലൈൻ ആവുള്ളൂ, മാർഗ്ഗത്തിറക്കിയ ലൈൻ ചെല്ലുള്ളൂ. അതിന് ഇവർ ഇവിടെ ഒരു കമ്പി ഇവിടെ രണ്ടോ നാലോ ലൈൻ ഇത് ടവർ പണിതുകൊണ്ട് ഇത് അവിടെ നിന്ന് എത്തിയതാണ്. നമ്മുടെ ഉടമ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പുറത്തേക്ക് വേറെ ആൾക്കാരുടെ സ്ഥലത്തോടെ ലൈൻ പോണത് നമുക്ക് പണിത് കഴിഞ്ഞാൽ വീടിന് മുകളിക്കിടയാണ്, എന്റെ വീടിന് മുകളിക്കിടയാണ്. ഒരു 30 ലക്ഷം രൂപയിലുള്ള വീട് എന്റെ 10 സെന്റ് സ്ഥലവും ആ വീടിന്റെ മുകളിക്കിടയാണ് പോകുന്നത്. സാറേ ഇപ്പം വഴി വന്നാലും റെയിൽവേ വന്നാലും പിന്നെ കനാല് വന്നാലും മറ്റെന്ത് വന്നാലും വസ്തുവിന് വില കൂടും.
എന്നാലും വില കൂടും ഇത് വന്നാലും വില കുറയും ഒരു ലക്ഷം രൂപ വിലയുള്ള സ്ഥാനത്ത് 20,000 രൂപയ്ക്കും വസ്തു വാങ്ങിയതാണ് ജനുവരിയിൽ ഉണ്ടാക്കിയ എഗ്രിമെന്റ് ഇവർ പാലിക്കാത്ത കാരണമാണ് അന്ന് സമരസമ്മതി ആയിട്ട് ചർച്ച ചെയ്ത് തീരുമാനം ഇവര് വന്നിട്ട് ഇൻഡിവിജ്വലിനെ കണ്ടിട്ട് വഞ്ചിക്കാൻ നോക്കിയതുകൊണ്ടാണ് ഈ സമരം വീണ്ടും വന്നത് അല്ലെങ്കിൽ അന്ന് പറഞ്ഞ ഇതിലായിരുന്നു സത്യം അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും അറുപത് മീറ്റർ ഒന്നുമില്ല നിശബ്ദമായിട്ട് 60 മീറ്റർ മുഴുവൻ പോയി ഒരു വഴി പോകും ഒരു വഴി പോലെ ഞങ്ങൾ എങ്ങനെ സഹിക്കുന്നു 400 KV ആണ് ഇതിന്റെ ഇവര് പറയുന്നത് ഭരത്ഭൂഷൺ പറഞ്ഞത് 1,000 KV വരെ പടിപടിയായിട്ട് നമ്മൾ ഉയർത്തും എന്നാ പറഞ്ഞേക്കും പറഞ്ഞാണ് ഭരത്ഭൂഷൺ നമ്മുടെ ഇവിടെ ഏത് വണ്ടിയും ചുരുക്കം പറഞ്ഞാലും കേറിയല്ലേ എന്ന് പറഞ്ഞാൽ ഇത് ചുരുക്കം പറഞ്ഞാൽ ജീവിതം ഈ കേരളത്തിന്റെ ഈ ഇതിന്റെ താഴെയുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ ജീവിതം ഇതോടുകൂടി നശിക്കാൻ പോവാ ഞങ്ങൾ പഠിച്ചെടുത്തോളം ഇത് ഭയങ്കരമായിട്ട് ശേഷിയില്ല സ്വന്തമായിട്ട് ഭൂമി വേറെ ഇല്ല സാറിന് അറിയാലോ ഇന്നിപ്പോ ഒരു വീട് വെക്കാൻ 5 ദിവസം ഭൂമി വേണം എവിടെ കിട്ടുന്നു ഇപ്പൊ ഈ താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് മാറി താമസിക്കാൻ സംവിധാനമില്ല നിങ്ങളെ മാറ്റി പാർപ്പിക്കാമെന്ന് പറയുന്നില്ല നിങ്ങളെ മോളിക്ക് ഞങ്ങൾ വലിച്ചു പോകും നിങ്ങൾ കുഴപ്പമില്ലെന്ന് അവർ പറയുന്നു ഞങ്ങൾ ചാർജ് ചെയ്യും ജീവൻ കൊതിയുള്ള ഒരു മാറിക്കൊള്ളാമെന്ന് പേപ്പറിലിടും അതേ അവർ ചെയ്യാൻ പോകണം അതിന് വൈദ്യുത ഉപകരണങ്ങളും ഉപയോഗിക്കാൻ പറ്റിയാലും അതുപോലെ ഗർഭിണികൾ അത്രയുള്ളൂ ഗവൺമെന്റ് തലത്തിൽ തീരുമാനം വന്നാൽ ഇത്